അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇദാ ഖറജ ഇല മക്ക, അദ്ദേഹം മക്കയിലേക്ക് പുറപ്പെട്ട ഒരു ദിവസം, കാന ലഹു അമാമ, അദ്ദേഹത്തിന് ഒരു തലയിൽ കെട്ടുണ്ടായിരുന്നു. ഈ തലയിൽ കെട്ട് വളരെ പ്രധാനമാണ്. തലയിൽ വെക്കുന്ന സാധനം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വെക്കും. സഖാഫി ഉസ്താദ് ഇപ്പോൾ ഷർട്ടും മുണ്ടും ഒക്കെ അഴിച്ച് വേറെ ഏത് ഭാഗത്തിട്ടാലും തലയിൽ കെട്ടൊരു പ്രധാന സ്ഥലത്ത് തന്നെ വെക്കുള്ളൂ. അത് അതിനൊരു മഹത്വമുണ്ട്. ഞാൻ എൻ്റെ ജുബ്ബയും മറ്റു വസ്ത്രങ്ങളും അഴിച്ച് മാറ്റി വെച്ചാലും ഷാൾ ഇടുന്നതിനൊരു പ്രത്യേക സ്ഥലം ഉണ്ടാവും. അതങ്ങനെ തന്നെയാണ്. അതൊരു പ്രത്യേക അടയാളമാണ്, അതൊരു അലങ്കാരമാണ്, അതൊരു മനുഷ്യൻ്റെ വ്യക്തിത്വമാണ്, വിളിച്ചറിയിക്കുന്ന ഒരു സംഭവമാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ധരിച്ചിരിക്കുന്ന തലയിൽ കെട്ടെന്ന് പറയുന്നത് അതിൻ്റേതായ ക്വാളിറ്റി എന്തായാലും അതിനുണ്ടാവുമല്ലോ. എന്തിനാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്നതിലേക്ക് വരികയാണ്. ആ യാത്ര ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ വെച്ചൊരു മനുഷ്യനെ കണ്ടു, വയോവൃദ്ധനായ ഒരു മനുഷ്യൻ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ വാഹനപ്പുറത്തിരുന്ന് ഇറങ്ങിയിട്ട് ഈ തലയിൽ കെട്ട് ഈ വയോവൃദ്ധനായ മനുഷ്യന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അയാൾ അത്ഭുതപ്പെട്ടു പോയി. കൂടെ വന്ന മുഴുവൻ ആളുകൾക്കും വല്ലാത്ത അത്ഭുതം. എന്തിനാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഇത് ചെയ്തത് എന്നതാണ് ആകെ ചർച്ച. എല്ലാവർക്കും കൂടെ വന്നവർക്ക് പോലും ആഗ്രഹമുണ്ട്, എന്തിനാണ് അദ്ദേഹത്തിന്റെ തലയിൽ കെട്ട് വാങ്ങാൻ ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. ശിഷ്യഗണങ്ങളിലും കൂടെ സഹകരിക്കുന്ന സഹചാരികളിലും സഹകാരികളിലും. പക്ഷെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഈ സാധുവായ വയോവൃദ്ധനായ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്ന അത്ര പ്രായമുണ്ട് ആ മനുഷ്യന്റെ തലയിലേക്ക് അത് വെച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചേരെ സംസാരിച്ചു, അവരൊക്കെ ദൂരത്ത് നിന്ന് നോക്കാൻ മുസാഫത്തൊക്കെ ചെയ്തു, കുറച്ചേരെ സംസാരിച്ചു എന്ന് അദ്ദേഹത്തെ പറഞ്ഞുവിട്ടു. തിരികെ വാഹനത്തിലേക്ക് വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഞങ്ങൾക്ക് മറുപടി തരണം, അരിശം തോന്നരുത്, ഞങ്ങളുടെ മനസ്സിന്റെ വലിയ സംശയമാണ്. ആ വയോവൃദ്ധനായ മനുഷ്യൻ അങ്ങയുടെ വലിയ ബറക്കത്തുള്ള തലയിൽ കെട്ടങ്ങെടുത്ത് വെച്ചു കൊടുത്തതിന്റെ കാരണം ഞങ്ങളോട് പറഞ്ഞു തരണം. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു ഭൗതിക ലോകത്ത് തന്നിരിക്കുന്ന ബന്ധത്തിന്റെ വിലയാണ് ഞാൻ അവിടെ കാണിച്ചത്. അല്ലാഹു ലോകത്ത് തന്നിരിക്കുന്ന ബന്ധങ്ങളുടെ, സ്വന്തങ്ങളുടെ, സ്നേഹിതന്മാരുടെ, സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ ആഴമാണ് ഞാൻ അവിടെ കാണിച്ചത്. അവര് ചോദിക്കുന്നു, ആ വയോവൃദ്ധനായ മനുഷ്യനും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകയാണ്. നീതിയുടെ പടനായകനായി ഈ അറേബ്യൻ മണ്ണിനെ അത്ഭുതപ്പെടുത്തിയിട്ട് ഈ ലോകത്ത് ജീവിച്ച് മസ്ജിദുന്നബവിക്കകത്ത് വിശലിപ്തമായ കടാരയുടെ കുത്തേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിക്കകത്ത് പിടഞ്ഞു വീണ എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ കൂട്ടുകാരനാണ് ആ മനുഷ്യൻ. എന്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഞാൻ ഈ മനുഷ്യനെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഇസ്ലാമിക സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വാപ്പയുടെ സുഹൃത്തുക്കളെ സ്നേഹിക്കുക, ഉമ്മയുടെ സുഹൃത്തുക്കളെ പരിചരിക്കുക, പരിഗണിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ വാപ്പ ലോകത്തിലൊന്ന് വിട പറഞ്ഞു പോയിട്ട് എന്റെ വാപ്പയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, വാപ്പ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഈ സുഹൃത്തിനെ കാണുമ്പോ ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ ലോകത്തിനെ പിടിച്ചു നിർത്തുന്നതാണ് എന്ന് പറഞ്ഞു മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ തലയിൽ കെട്ടുകൊടുത്ത കഥ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ മാങ്ങാട്ടൂർ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, വാപ്പയുടെ കൂട്ടുകാരൻ പോകട്ടെ, വാപ്പയുടെ അനുജനെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ട് എത്ര കാലമായി പ്രിയപ്പെട്ടവരെ, വാപ്പയുടെ കൂട്ടുകാരൻ പോകട്ടെ, വേദനയോടെ നിങ്ങൾക്ക് വേണ്ടി പുരിവയിലത്ത് പണിയെടുത്ത പ്രിയപ്പെട്ട വാപ്പ, ആ വാപ്പ മരണപ്പെട്ടു പോയിട്ട് വർഷങ്ങളായി,
ഒരു ഫാത്തിഹ വാപ്പാന്റെ കബറിലേക്ക് മനസ്സറിഞ്ഞോതിയിട്ടത്ര കാലമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പയുടെ കൂട്ടുകാരം പോകട്ടെ, വാപ്പയുടെ ബന്ധുക്കളുമായി നമ്മുടെ ബന്ധം എങ്ങനെയാണ്? വാപ്പ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന വാപ്പയുടെ സഹോദരിമാരുമായി ജീവിച്ചിരിക്കുന്ന നമ്മളിന്ന് സമ്പത്ത് കൈകാലുകൊണ്ട് തട്ടിക്കളിക്കുമ്പോ പട്ടിണിക്കോലങ്ങളായി മടവയുമ്പോ ചോർന്നിരിക്കുന്ന കൂരക്കകത്ത് കഴിയുന്ന പാവപ്പെട്ട വാപ്പാന്റെ ബന്ധുക്കളോട് നമ്മൾ കാണിക്കുന്ന അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പങ്ങൾ പറയുന്നു, നിങ്ങൾ തലയിൽ കെട്ട് കെട്ടട്ടെ, നിങ്ങൾ ദാടി വെക്കട്ടെ, നിങ്ങൾ നിസ്കരിക്കട്ടെ, നിങ്ങൾ നോമ്പ് നോക്കട്ടെ, നിങ്ങൾ സദഖ ചെയ്യട്ടെ, നിങ്ങൾ ദിക്റുകൾ ചൊല്ലട്ടെ, നിങ്ങൾ ദീനീ വിപ്ലവം നടത്തുന്ന നേതൃത്വം ചെയ്യുന്നവരാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിങ്ങളുടെ ബന്ധുമിത്രാദികളുമായി നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതൊറ്റ വാക്കാ, കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവർ സ്വർഗത്തിൽ കടക്കൂല എന്ന് ഷഫീഉന റസൂലുള്ളാഹി. കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും, പിന്നെ മക്കള് കല്യാണം കഴിക്കുന്ന അവരുടെ ബന്ധുക്കളും, അവരുമായിട്ട് വലിയ ബിസിനസ്സിൽ ടൈപ്പായി സ്വത്തുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്ത് മാമായും മരുമോനും അങ്ങനെയുള്ളൊരു ബന്ധം, അതാണ് ഞങ്ങളെ ബന്ധം എന്ന് നിങ്ങൾ കരുതി പോകണ്ട. ഞങ്ങളെ പ്രസവിച്ച ഒരാളല്ലേ, ലോകത്തേക്ക് നമ്മളെ പ്രസവിച്ച ഒരാളുണ്ട്. ആ ഒരു ഉമ്മാക്ക് കുറേ സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, എവിടൊക്കെയാണ് താമസിക്കുന്നതെന്ന് പോലും അറിയില്ല. സ്നേഹസാഗരത്തിലേക്ക് ചില ആളുകൾ, ഉസ്താദെ ഞങ്ങളെ നാട്ടിലൊരു ഉമ്മയുണ്ട്, ആരുമില്ല, നിങ്ങളെ സ്നേഹസാഗരത്തിലേക്ക് എടുക്കണം എന്ന് ചോദിച്ചാൽ ഫോൺ അവരെ കൊടുക്കുക, ഞാനൊന്ന് സംസാരിക്കട്ടെ. അവരോട് ചോദിക്കും ആരൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളത്. ആ ഉള്ളതൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട് ഉസ്താദേ, ഇതെങ്ങനെ കരയും. അവർക്ക് അവരുടെ മക്കള് നോക്കാത്തതിൽ പോലും സങ്കടം ഉണ്ടാവൂല. പക്ഷെ കൂടപ്പിറപ്പുകൾ ഒഴിവാക്കി കളഞ്ഞു, ഒരുമിച്ച് ഒരുമിച്ച് ഓടിക്കളിച്ച് നടന്നവരല്ലേ, ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് പിന്നെ കളിമണ്ണിലൊക്കെ കളിച്ചും കുളിച്ചും ഒക്കെ വളർന്ന നമ്മുടെ സ്വന്തം കൂടപ്പുറപ്പുകളെ, കുറച്ച് മുതിർന്ന് നമ്മളൊക്കെ ഓരോ കുടുംബങ്ങളും വീടുകളൊക്കെ ആകുമ്പോ നമ്മളവരെ പാടെ ഉപേക്ഷിച്ച് കളയുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുക. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കുടുംബ ബന്ധത്തെ അർശിൽ ഇങ്ങനെ അല്ലാഹു ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ കുടുംബ ബന്ധം വെറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വസലനീ വസലഹുല്ലാ, ആരാണോ എന്നെ ചേർക്കുന്നത് അവരെ അല്ലാഹു ചേർക്കുന്നതാണ്. എന്നെ ആരാണോ മുറിച്ചു കളയുന്നത്, എന്നെ ആരാണോ പരിഗണിക്കാത്തത്, എന്നെ ആരാണോ പുറം കാല് കൊണ്ട് വലിച്ചെറിയുന്നത്, അവരെ അല്ലാഹു മുറിച്ചു കളയും എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു കൈവിട്ട് കളയും അവരെ. അവരുടെ നിസ്കാരവും നിസ്കാര തഴമ്പും അല്ലാഹുവിന്റെ അടുത്ത് പരിഗണിക്കൂല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, വയഖ്തഊന മാ അമറ അല്ലാഹു ബിഹി അയ്യൂസന വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈകഹുമുൽ ഖാസിറൂൻ. ചേർക്കണമെന്ന് അള്ളാഹു പറഞ്ഞ ബന്ധങ്ങളെ എന്തെങ്കിലും നിസാരമായ പ്രശ്നം പറഞ്ഞ് കല്യാണത്തിന് വിളിച്ചില്ല, ആലോചന വന്നിട്ട് പറഞ്ഞില്ല, എല്ലാം ഉറപ്പിച്ചു വെച്ചിട്ടാണ് അവൾ എന്നോട് പറഞ്ഞത്. അത്രക്ക് ബന്ധം. ഞാൻ രാവിലെ മാങ്ങാട്ടൂർ ആണ്ട് നിറച്ച് കണ്ടതാണ് അവളെ, എന്നിട്ട് മോളെ കല്യാണത്തിന് ആലോചന നടന്ന് ഉറപ്പിച്ച കാര്യം എന്നോട് പറഞ്ഞില്ല. ഇപ്പൊ കല്യാണം വിളിക്കാൻ നാണോ ഇല്ലാതെ അവിടെ കത്തുവായിട്ട് കയറി വന്നിരിക്കുന്നത് ശേത്താൻ പിടിച്ചത് വര. എല്ലാ സഹോദരിമാരും പറയൂലേ, ഒരുമിച്ച് കൂടെ നടന്നിട്ട് ഓ വലിയ കുടുംബത്തിൽ നിന്നുള്ള ആലോചന ആയതുകൊണ്ടായിരിക്കും അവള് പറയാത്തത്. നമ്മൾ ചിലപ്പോ പോയി മുടക്കിക്കളഞ്ഞേ ആ സംഭവം. ഇങ്ങനെ നമ്മൾ ചിലപ്പോ പോയി മുടക്കി കളഞ്ഞാലോ എന്നൊരു ആശങ്ക അവക്ക് ഉണ്ടാവും. കല്യാണത്തിനെ എന്റെ പട്ടി പോവാ, അങ്ങനെ തന്നെ അതും പറയാതെ വെക്കേണ്ടത് അങ്ങനെ തന്നെ. നിങ്ങൾ പറയും ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ വൈകുന്നേരം ആർക്ക് അള്ളാഹ്ക്ക് ദിക്റെല്ലാം വരാൻ ആളില്ലാത്തോണ്ടാണോ നിങ്ങളോട് ഇപ്പൊ അള്ള ഇങ്ങനെ കാത്തിരിക്കണം? റബ്ബേ മാങ്ങാട്ടൂരുള്ള താത്ത റബ്ബേ
നിങ്ങളുടെ ധാരണ തെറ്റാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ വിളിക്കട്ടെ, വിളിക്കാതിരിക്കട്ടെ, അവഗണിക്കട്ടെ, ഒഴിവാക്കട്ടെ, കുറ്റപ്പെടുത്തട്ടെ, നിങ്ങൾ എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തത്? കല്ലെറിഞ്ഞില്ലേ? അവർക്ക് ചെയ്തു കൊടുത്ത എല്ലാ സ്നേഹത്തിനും പകരം തിരിച്ചു കൊടുത്തത് കല്ലേറും, ചീത്ത വിളിയും, കൊല്ലാൻ വേണ്ടി വാളിനെ മുറിച്ചു കൂട്ടുന്ന ശബ്ദഘോരങ്ങളുമായിരുന്നു. അവിടെ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുമ്മ ഗഫ്റ് ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, പടച്ചവനെ നീ പുറത്തു കൊടുക്ക റബ്ബേ, അവരറിവില്ലാത്തവരാണ് അല്ലാ, അവർക്ക് അതിന്റെ ഗൗരവമൊന്നും അറിയാത്തോണ്ടാണ്, ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ വിലയൊന്നും അറിയാത്തോണ്ടാണ്. തോയിഫിന്റെ തെരുവോരങ്ങളിൽ കല്ലേറുകൊണ്ട് മുന്തിരി തോട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തളർന്നു വീണ് കിടന്ന് രക്തം ഇങ്ങനെ പൊട്ടി ഒഴുകുമ്പോ ശത്രുക്കൾക്കിടയിൽ നിന്ന് ഒരു കുട്ടി ഇച്ചിരി വെള്ളവും കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വരികയാണ്, വെള്ളം കൊടുക്കാൻ, ഇത് കുടിക്കെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മോനോട് പറയുന്നു, മോനെ നിന്റെ നാവ് കൊണ്ട് നീയെങ്കിലും ഒരു ഷഹാദത്ത് കലിമ പറയുമോടാ, നീയെങ്കിലും ഒന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുവോ. അങ്ങനെ പറഞ്ഞാൽ ഈ വെള്ളം ഞാൻ കുടിക്കാമെന്ന് ആ സമയത്ത് പോലും അല്ലാഹുവിനോടുള്ള സ്നേഹത്തെ പ്രകടമാക്കിയ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരെയും വെറുക്കാൻ കഴിഞ്ഞിരുന്നില്ല പെങ്ങളെ, ആരെയും അകറ്റി നിർത്താൻ കഴിഞ്ഞിരുന്നില്ല പെങ്ങളെ. പിന്നെ എവിടെ നിന്നാണ് ആ ഒരു മാരക രോഗം എനിക്കും നിങ്ങൾക്കും പടർന്നു വന്നത്? നിങ്ങൾക്കറിയോ, മക്കളെ സ്നേഹിക്കുന്നവരെയും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരെയും ഇവിടെ പുറപ്പുകളെ സ്നേഹിക്കുന്നവരെയും അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ് പടച്ചവന്. ഇന്ന് ഞാൻ ജുമഅക്ക് കൂടിയത് തൃശൂർ ജില്ലയിലെ നാട്ടിക ജുമാ മസ്ജിദിലായിരുന്നു. ബഹുമാനിനായ എം എ യൂസുഫ് അലി സാർ എന്നവിടെ ജുമാ നിസ്കാരത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം മൂന്നാമത്തെ സഫിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ രണ്ടാമത്തെ സഫിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ജുമാക്ക് പള്ളിയിലേക്ക് കയറി വരുമ്പോ പള്ളിക്കകത്ത് ഇരിക്കുന്ന ആളുകളൊക്കെ വളരെ കൗതുകത്തിൽ, വല്ലപ്പോഴുമാണ് നാട്ടിലാണെങ്കിലും കാണാൻ കിട്ടുക, അദ്ദേഹം കയറി മൂന്നാമത്തെ സഫിൽ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ ചെറുമക്കൾ വരുന്നുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ചെറുമക്കള്, ആ മക്കളുടെ കവിളത്ത് മുത്തം കൊടുക്കാണ്, നെറ്റിയില് മുത്തം കൊടുക്കാണ്, അടുത്ത് വിളിച്ചിരുത്താണ്. പ്രൈവറ്റ് സെക്രട്ടറിമാരും കാവൽക്കാരും ഒക്കെ ഉള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളെ, ചെറുമക്കൾ അടുത്ത് വിളിച്ചിരുത്താണ്. ഞാൻ പുറത്തിറങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫിനോട് പറയാണ്, യൂസുഫ് അലി സാറെ നാട്ടിലെത്തിയാൽ രണ്ടു ദിവസമൊക്കെ നാട്ടിലേ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഈ ചെറുമക്കൾക്ക് പെരുന്നാളാണത്രേ, പെരുന്നാളിന്റെ ഒരു സന്തോഷമാണ്. ആലോചിച്ച് നോക്കിയേ എത്ര ബിസിയുള്ള മനുഷ്യനാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ മക്കളെ മുകളിൽ വെച്ചുകൊണ്ട്, എന്റെ മുകളിൽ വെച്ചുകൊണ്ട്, എന്റെ മുതുകത്ത് വെച്ചുകൊണ്ട് ആ മക്കളുമായി കുതിര കളിക്കുമായിരുന്നു എന്നാണ്. മക്കളുണ്ടോ അവരവരെ പോലെ ആകണമെന്നാണ്, അവരവരെ പോലെ ചിരിച്ചും കൊഞ്ചിച്ചും അവരോടൊപ്പം ഇരിക്കുമ്പോ, അവരോടൊപ്പം കളിക്കുമ്പോ, അവരോടൊപ്പം കിടക്കുമ്പോ അങ്ങനെയാകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ. സഹാബത്തിനിടയിൽ മക്കൾ ഇരിക്കുന്ന കണ്ടാൽ ആ മക്കൾക്ക് പ്രത്യേക ഒരു പരിഗണന. മോന്റെ കയ്യിലൊരു കിളി ഉണ്ടായിരുന്നല്ലോ, ആ കിളിക്ക് സുഖമാണോ? ആ തങ്ങന്മാരിക്കുന്നുണ്ട്, നമ്മൾ ചെല്ലുന്ന പോലെയല്ല തങ്ങന്മാരടുത്തേക്ക് കുഞ്ഞുമക്കൾ ചെന്നാൽ ആ കൈ അങ്ങനെ വരും, തലയിലേക്ക് അങ്ങനെ തലോടും. ഓർത്തു നോക്ക് നിങ്ങൾ ഓരോ തങ്ങന്മാരെ, പാണക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ? ഷിഹാബ് തങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ? ഓരോ സയ്യിദന്മാരുടെ മുമ്പിലേക്ക് മക്കളെ കൊണ്ട് ചെല്ലുമ്പോ ആ മക്കളെ ഇങ്ങനെ അവർ സ്വീകരിക്കുന്നതും ഓമനിക്കുന്നതും ആഹാ, കാണാനന്ത രസമാണ്, കാണാൻ എത്ര സുഖമാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുന്നതിന് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. മഹാനായ സഅദ് ബ്നു അബീ വഖാസ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായിൽ അലൈഹി സ്വലാത്തു വസലാം വരുന്നത് സഅദ് ബ്നു അബീ വഖാസ് റളിയല്ലാഹുവിന് മനസ്സിലാക്കുകയാണ്, മഹാന്മാർ എങ്ങനെയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവരെങ്ങനെയാണ്, അവരുടെ മരണം മുൻകൂട്ടി കാണാനുള്ള കഴിവ് അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവര് മരണപ്പെടുന്നതിന് മുമ്പ് അസ്റായിൽ വന്നിട്ടുണ്ടെന്ന ബോധം അവർക്ക് വരുന്നു.
കിടക്കുന്നുണ്ട്. എന്റെ വീടിന്റെ അടുത്ത് കസറായിൽ വന്നിട്ടുണ്ട് മക്കള്. എന്റെ റൂമിന്റെ അകത്ത് ഇപ്പൊ നിലവിൽ അസറായിലുണ്ട് മക്കള്. അതുകൊണ്ട് വാപ്പ മരിക്കാൻ പോവാണ്, ഉസ്താദ് വഫാത്താകാൻ പോവാണ്. ആ പ്രിയപ്പെട്ട മക്കളോട് തുറന്നു പറഞ്ഞ് എത്രയെത്ര മഹാന്മാരുണ്ട്, ഉപ്പമാരുണ്ട്. അള്ളാഹുവേ അവരിൽ പെട്ടവരാണ് മാങ്ങാട്ടൂരുപ്പയൊക്കെ. അള്ളാഹു അവിടത്തെ ദറജ ഉയർത്തി കൊടുക്കണേ. അല്ലാ അസറായിൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷം വരുമ്പോ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു, അല്ലാ എനിക്കിപ്പം മരിക്കുന്നതിന് ചെറിയ ഒരു പ്രയാസമുണ്ട് റബ്ബേ. അമല് കുറവായത് കൊണ്ടല്ല, ഈമാൻ കുറവായത് കൊണ്ടല്ല, തഖ്വ കുറവായത് കൊണ്ടല്ല, ഞാൻ കുറച്ച് സുറക്ക ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ കുറച്ച് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ കുറച്ച് സ്വലാത്ത് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. മഹാനായ സയ്യിദ് ബിൻ സയ്യിദ് സയ്യിദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാ പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട മക്കളെ കണ്ട് കൊതി തീർന്നിട്ടില്ല റബ്ബേ. എന്റെ മക്കളോട് തിരുന്നെന്റെ ആഗ്രഹം തീർന്നിട്ടില്ല റബ്ബേ. എന്റെ മക്കളോട് തിരുന്ന് കളിച്ചെന്റെ ആശ തീർന്നിട്ടില്ല റബ്ബേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ എന്റെ മക്കളൊന്ന് വളരുന്നത് കാണാൻ, എന്റെ മക്കളോടൊത്തൊന്ന് ജീവിച്ച് കുറച്ചു കാലം ഒന്ന് ആശ തീർക്കാൻ എന്നെ അനുവദിക്കണം എന്ന് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തപ്പോ അല്ലാഹു ആ ദുആ സ്വീകരിച്ചിട്ട് പിന്നീട് 20 വർഷക്കാലമാണ് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നത്. ബന്ധങ്ങളെ അല്ലാഹു ഇഷ്ടമാണ്, ആ ബന്ധങ്ങളെ ചേർക്കുന്നവരെ അല്ലാഹു ഇഷ്ടമാണ്, ആ ബന്ധങ്ങളുടെ ആ ചേർക്കാക്കെ ചേർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ അല്ലാഹു ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങൾക്കൊരു ദുആ തന്നത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുറിയാതിനാ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് കൺകുളിർമയാക്കണേ. അല്ല ആ മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഞങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുന്ന വിധത്തില്, ഞങ്ങളുടെ മനസ്സിന് വല്ലാത്ത തൃപ്തി ഉണ്ടാക്കുന്ന വിധത്തിലാക്കണേ. അല്ല അങ്ങനെ ആക്കണം. മമ്മലി സാഹിബിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ദുആ ചെയ്യാൻ കസര ഇരിക്കുമ്പോ അവിടത്തെ ഒരു മോൻ കയറി പോകുന്നുണ്ട്, വലിയ തോക്കൊക്കെ അത് കളിത്തോക്കാണ് സംഭവം, ഒറിജിനൽ അല്ല, തമാശയാണ്. കുട്ടികൾ കളിക്കാൻ വേണ്ടിയാണ്, കുട്ടികൾ കളിക്കാൻ കളിപ്പാട്ടൊക്കെ വാങ്ങി കൊടുക്കാം അവർ കളിക്കുക, അതൊക്കെ അനുവദനീയാട്ടോ. തമാശ പറഞ്ഞ ആ മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോ അല്ലാ എന്റെ മക്കൾ റബ്ബേ എന്റെ മുത്തുമണികളാണ് അവര്, അല്ലാ പഠിച്ചോനെ എന്തൊരു എന്റെ മോള് സലാത്തില്ലു ഉസ്താദെ വൈകുന്നേരം ആകുമ്പോ എന്റെ മോള് സ്വലാത്തിയിലും എന്റെ മോന് സൂറത്ത് റഹ്മാനോദും യാസീനോദും നിസ്കരിക്കുമ്പോ കൂടെ വന്നിരിക്കും. അങ്ങനെ അവരെ പിന്നെ അവരുടെ ജീവിതം തന്നെ കാണുമ്പോ നമുക്കൊരു കുളിർമയാണ്. എത്ര മക്കളാണ് 15ഉം 16ഉം വയസ്സായവര് ലഹരിക്കടിപ്പെട്ടു പോയി. ഉമ്മ പറയാണ് എന്റെ മകൻ കണ്ണ് തുറന്നിരിക്കുന്നു ഒന്നും കാണുന്നില്ല, കാത് തുറന്നിരിക്കുന്നു ഒന്നും കേൾക്കുന്നില്ല, MDM ഒക്കെ അടിച്ചിട്ട് എല്ലാ ചെറിയ മക്കളും വളരെ ചെറിയ മക്കളും പല സ്ഥലത്തും പോലീസുകാർ പിടിക്കുമ്പോ സ്ഥലകാല ബോധമില്ലാതെ സംസാരിക്കുന്നു 16ഉം 17ഉം വയസ്സായ മക്കൾ. എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എത്ര മനോഹരമായ സംവിധാനമാണ് ഇസ്ലാം മക്കളെ വളർത്താൻ, മക്കളെ സ്നേഹിക്കാൻ, ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് വിശദീകരിച്ചു തന്നത്. പക്ഷെ നാം അതിനെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അള്ളാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ ഏറ്റവും വലിയ ബന്ധത്തിന്റെ മധുരമറിയുന്നവരാക്കി മാറ്റണേ. അല്ലാ മാറ്റണേ. അല്ലാ ഇന്ന് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്, സ്നേഹമെന്ന് പറയുന്നത് വെറും അഭിനയമായി മാറി. 6ഉം 7ഉം വയസ്സ് പ്രായമായ മക്കളുള്ള പ്രിയപ്പെട്ട തള്ളമാരുപോലും കാമുകന്റെ കൂടെ ഇറങ്ങി ഓടിയിട്ട് അവരെ പിടിക്കപ്പെടുമ്പോൾ അവരെ ചാനലുകാരോട് പോലും ഒരു നാണമില്ലാതെ വർത്താനം പറയുന്നത് കേൾക്കുമ്പോ തൊലി ഉരിഞ്ഞു പോകുന്ന കാലമാണ്. അല്ലാഹുവേ
ഓർക്കുമ്പോ സങ്കടമാണ്. തലയിൽ തട്ടമിട്ടത് കൊണ്ട് മുസ്ലിം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വിളിക്കുമ്പോ ഖദീജ എന്നോ ഫാത്തിമ എന്നോ ഒരു പേരിനൊരു പേരിട്ടത് കൊണ്ട് നമുക്ക് അവരെ പൂർണ്ണമായ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. അല്ലാഹുവേ, അത്തരം അവസ്ഥകളെ ഇനി ഞങ്ങളുടെ കണ്ണിലേക്ക് നീ കാണിച്ചു തരല്ല അല്ലാ, ഒരിക്കലും കാണിച്ചു തരല്ല അല്ലാ. സ്വന്തം കാര്യം മാത്രം മതി, മറ്റു ബന്ധങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാത്ത എത്രയെത്ര ആളുകളുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കുക, മക്കളോട് മറ്റു ബന്ധുക്കളെ കൊണ്ടുപോയി കാണിക്കുന്ന യാത്രകൾ ഇന്ന് കുറവാണ്. ഒരു വെക്കേഷൻ ആകുമ്പോ പണ്ടൊക്കെ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഉമ്മാടെ തറവാട്ടിൽ പോവാന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഉപ്പാപ്പാന്റെ വീട്ടില് ഉമ്മാമാന്റെ വീട്ടിലൊക്കെ പോയി രണ്ടു ദിവസം നിൽക്കുക, എന്ത് പിന്നെ നിൽക്കലില്ല. പോകാണെങ്കിൽ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് ഇങ്ങോട്ട്, അവിടുത്തെ പുഴയും തോടും അവിടുത്തെ ഊഞ്ഞാലും അവിടുത്തെ ഒരു രസം. അങ്ങനെ ഉപ്പാപ്പാന്റെ കൂടെ കുറെ നേരം മക്കൾ ഇങ്ങനെ ഇരിക്കുക, തിരിച്ച് വാപ്പ വണ്ടി കൊണ്ടുവന്ന് മക്കളെ വിളിച്ച് കയറ്റുമ്പോ ഞാൻ വരുന്നില്ല, ഞാൻ ഒരു ദിവസം ഉപ്പാപ്പാന്റെ കൂടെ നിന്നോട്ടെ വാപ്പ എന്നൊക്കെ ചോദിക്കുന്ന മക്കൾ. ഇന്ന് ആ മക്കളോട് വാപ്പ പറയണടാ, മാങ്ങാട്ട് ആണ്ടി നിറച്ചക്ക് പിന്നെ ബാക്കവി പറഞ്ഞിട്ടില്ലേ, ഉപ്പാപ്പനും ഉമ്മാവനൊക്കെ പോയി കാണണം. അപ്പോഴ് എന്താണ് ഈ ചെറുമക്കൾ പറയാ, വെരി ബാഡ് ഡാഡി പോരാ, ഉപ്പാപ്പ അങ്ങനെ, ഉപ്പാപ്പ ഇങ്ങനെ, ഉപ്പാപ്പ എന്ന കോലമാണ് പപ്പ ഡാഡി, അങ്ങനെ കണ്ണൊക്കെ തള്ളി ഒരു പ്രേതം പോലെ ഇരിക്കുന്നു. ഹൊറർ ചിത്രം കാണുന്ന പോലെയാണ് ഉപ്പാപ്പയെ കാണുന്നത്. ഇഷ്ടല്ല അവർക്ക് ഉപ്പാപ്പന്റെ അടുത്ത് പോവാ, ഉമ്മാമ്മന്റെ അടുത്ത് പോവാ. നമ്മൾ അവരെ ആ രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരെത്രയോ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ, എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും മക്കളോടത്ത് കുറച്ച് ദിവസം. ഉമ്മാമ്മാരൊക്കെ ഈ സദസ്സിരിക്കുന്ന ഉമ്മമാര് കൊതിക്കുന്നില്ലേ മക്കളോടത്ത് കുറച്ച് ദിവസം, കുറച്ച് ദിവസം നിൽക്കാൻ, അവരോട് കളിക്കാൻ. ഇന്ന് അവര് വന്നാൽ തന്നെ ഉമ്മ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മോന്റെ വീട്ടിലേക്ക് വരികയാണ്, മരുമോള് പ്രസവിച്ചു കുഞ്ഞിനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കുമ്പോ വല്ലാണ്ട് കുഞ്ഞിന്റെ ദേഹത്തിലൊന്നും ഉമ്മമ്മ തൊടണ്ട എന്നാ പറയാം. എന്താ കാരണം? ആ പടരും, അസുഖം പടരും. ഉമ്മ അങ്ങനെ ചോദിച്ചു തുപ്പുമ്പോ എല്ലാം പുറത്തേക്ക് പോകില്ലല്ലോ. ഉമ്മ മുത്തം കൊടുക്കുമ്പോ മരുമോള് എന്ന് പറഞ്ഞ മരുമോളെ വിചാരം എന്നും ഇങ്ങനെ സ്വർഗത്തിലെ സ്ത്രീ പോലെ 33 വയസ്സിൽ മരിക്കുന്നോരെ മാങ്ങാട്ടൂര് തന്നെ ഉണ്ടാവുന്ന ഒരു 10 വർഷം കൂടി കഴിയുമ്പോ മാങ്ങാ തൊലി പോലെ ആവും എന്ന് മാങ്ങാട്ടൂരെ താത്ത മനസ്സിലാക്കണം. അപ്പോഴും ഉമ്മാമ്മ മുത്തം കൊടുക്കുമ്പോ സങ്കടം തോന്നൂല. എന്തോരം അറപ്പാന്നറിയോ, എന്തോരം അറപ്പാന്നറിയോ. അവർക്ക് മാത്രം തൊടാം, അവര് കൊണ്ടുവരുന്ന കമ്പനി പൗഡർ, കമ്പനി സോപ്പ്, കമ്പനി ഡ്രസ്സ്, വാപ്പുമ്മ ഉമ്മുമ്മ ഒന്നും തൊട്ടുകൂടെ, മോശമാണ്. അങ്ങനെ പതിയെ 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 ബന്ധങ്ങൾ അകറ്റുന്നത് മക്കൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഈ മക്കൾ അവരെങ്ങനെ നോക്കും? പിന്നെ വലുതാകുമ്പോ ഈ മക്കൾ എങ്ങനെ അവരെ നോക്കും? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര വാപ്പയുടെ വാപ്പമാരെ നിങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുണ്ട്? ഖബർ അവർക്ക് വേണ്ടി നിങ്ങൾ ഫാത്തി ഓതിയിട്ടുണ്ട്? ഞാൻ ഇന്നിവിടെ ഈ പ്രസംഗിക്കാൻ വരുമ്പോ വണ്ടിക്കകത്തിട്ട് കയറാൻ നേരത്ത് ഒരു സഹോദരൻ എന്റെ വാപ്പാക്ക് ഈ മജ്ലിസിന്റെ കൂലി എന്റെ വാപ്പാക്ക് കിട്ടണം ഖബറിൽ. അങ്ങനെ നെഞ്ചുപൊട്ടി പറയുമ്പോ ആ സഹോദരന്റെ മകൻ കൊറേ കാലങ്ങൾക്ക് ശേഷം ഇരിക്കുന്ന സഖാഫിയും നൌഷാദുബാക്കവിയും എല്ലാരും മരണപ്പെട്ട് അടുത്ത പുതിയ തലമുറ മാങ്ങാട്ട് ഒരു ആണ്ട് നിറച്ചെടുത്തുമ്പോ അന്ന് പ്രസംഗിക്കാൻ പറഞ്ഞ ഉസ്താദിനോട് ഇന്ന് പറഞ്ഞ സഹോദരന്റെ മകൻ ഓടിപ്പോയി പറയും, ഉസ്താദേ എന്റെ വാപ്പച്ചി പണ്ടിതുപോലെ ആണ്ട് നിറച്ചൊക്കെ സജീവമായിരുന്നു, എന്റെ വാപ്പ ഖബറിലാണ്, നിങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ ഒരു പരമ്പരയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു സജീവത, ഈ ഒരു സജീവത എല്ലാ കാലത്തും ഉണ്ടാവണം. ഇവിടുത്തെ ബറക്കത്തിന് വേണ്ടി വരുന്നത് മക്കളെയും കൊണ്ടുവന്നിരുന്ന അവര് കാണട്ടെ, അവര് കളിക്കാനല്ലേ, അവരിതിന്റെ ബറക്കത്തറിയട്ടെ, അവരിതിങ്ങനെ ആസ്വദിക്കട്ടെ. ബാഞ്ചൊക്കെ കൂത്തി നിൽക്കുന്ന ഒരു കുഞ്ഞുമോൻ ഞാനിവിടെ വരുമ്പോ ഏറ്റവും ചെറുത്, ഞാൻ കണ്ടതിൽ ഇന്ന് കണ്ടതിൽ ഏറ്റവും ചെറിയ ചെറിയ മോൻ, 50 ദിവസം തൊട്ടിന്റെ അത്രേ ഉള്ളു, ബാഞ്ചൊക്കെ കുത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവനെ സലാം പറഞ്ഞ് മുസാഫത്ത് ചെയ്തിട്ടാ കയറി വന്നത്, അത്രത്തോളം ഇഷ്ടം തോന്നിപ്പോയി. അതുകൊണ്ട് സഹോദരങ്ങളെ അകന്നു പോകരുത്. ഒരിക്കലും നമ്മളാരും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ അകറ്റിക്കളയരുത്. നമ്മളാരും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ നമ്മുടെ പണത്തിന്റെ പവർ കൊണ്ടോ നമ്മുടെ കൊട്ടാരത്തിന്റെ മഹിമയുടെ വലിപ്പം കൊണ്ടോ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളവരെ അകറ്റി നിർത്തരുത്. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ഉലായിക ലഅനഹുമുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ ായിട്ട് മാറല്ല മക്കളേ, അല്ലാഹന്റെ ശാപം ഏറ്റുവാങ്ങുന്നവരായി ഒരിക്കലും നിങ്ങൾ മാറല്ല മക്കളേ. അല്ലാഹന്റെ റസൂൽ പറയുന്നു, മാമിൻ ദംബിൻ അഹ്റാ അയ്യു അജ്ജിലല്ലാഹു ലിസാഹിബി, ഏറ്റവും
പെട്ടെന്ന് അല്ലാഹു ശിക്ഷ കൊടുക്കുന്ന ഒരു പാപം ഏതെന്നറിയോ? പെട്ടെന്ന് ശിക്ഷ കിട്ടുന്ന ഒരു തെറ്റേതെന്നറിയോ? അല്ലുഖൂബത്തു ഫി ദുനിയാ, ദുനിയാവിൽ തന്നെ അതിന്റെ ശിക്ഷ അല്ലാഹു കൊടുക്കുന്നുണ്ട്. അവൻ മരിച്ചിട്ട് പരലോകത്ത് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കലല്ല, ഇത്രയും പെട്ടെന്ന് ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുന്ന ഒരു പാപം ഏതെന്നറിയോ? ഖാത്യോ റഹിമീ, അത് കുടുംബ ബന്ധം മുറിച്ചു കളയലാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആ ബന്ധത്തിലെ ഏറ്റവും ഒന്നാമത്തെ ആരാ? ആ ബന്ധത്തിലെ ഏറ്റവും വലിയ കടപ്പാട് കടമയുമാരോടാ? ആ ബന്ധത്തിലെ ഏറ്റവും ആഴമുള്ള സ്നേഹം നമ്മൾ കൊടുക്കേണ്ടത് ആരോടാണ്? ആ ബന്ധത്തിലെ ഒന്നാം സ്ഥാനം ആർക്കാണ്? ഒന്നാം സ്ഥാനം ആർക്കാണ്? ഉറക്കം വരണം, ഉറക്കം വരണം. എല്ലാം കുടുംബം മുറിക്കുന്ന സാധനങ്ങളാണെന്നാണ് മിണ്ടായിരിക്കുന്നുണ്ട്. ആറാം കുറ്റിയാണെങ്കിൽ ഇയാളിന്ന് വാത് പറഞ്ഞതുകൊണ്ട് മിക്കവാറും ഇത് നമ്മളെ കുറിച്ച് ആരാ ഇവിടെ സഖാഫി പറഞ്ഞു കൊടുത്താണെന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര പ്രശ്നമാണ് കുടുംബം. ഏറ്റവും ബന്ധത്തിലെ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം ആർക്കാണ്? നിങ്ങൾ പറയില്ല, താത്തമാരിപ്പൊ പറയും, ഉമ്മാനെ കൊണ്ട് പറഞ്ഞു കൊടു പൈലാരെന്ന് പറയില്ലേ? ഒറ്റ ക്വാളിറ്റി മതി അവർക്ക്, പ്രസവം പ്രസവം അത് മതി, ആ ജോലി മാത്രം മതി, അവരുടെ എല്ലാ സ്ഥാനവും കൂടാ കൂടാ. ഒന്നും വേണ്ട. ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള ഉമ്മയാരാ? ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും കുഞ്ഞിനെ പ്രസവിച്ചപ്പോ ആ ഉമ്മ അറിഞ്ഞിട്ടില്ല. ഏതുമ്മയാ? അതും അറിയില്ലേ? 10,000 പേർക്ക് ചാപ്പാട് മാഞ്ചി കഴിക്കാൻ അറിയാം? പറയും കൂട്ട്. ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ആ ഉമ്മ അറിഞ്ഞിട്ടില്ല. ഏതുമ്മയാ? നിന്റെ ഉമ്മയാ. അങ്ങോട്ട് ചെന്ന് പറഞ്ഞോട്, ഉമ്മ കുനിച്ചെറുതി ഇടിയും. ഏതുമ്മയാ? പൊന്നാമിന ബീവി ഒരുങ്ങി പൊൻതാരകം ഉള്ളിലനങ്ങി പൊന്നാരമലക്കുമിറങ്ങി ഒരു തരി പോലും നോവറിഞ്ഞതില്ല ആമിന ഉമ്മ ചിരിമണി തൂകി പോലെ ഉള്ളിലാറ്റലിന്റെ പൂനന്മാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ റവാഹും ബിഹാദൽ ബൈത്ത്, ഗർഭവതിയായത് മുതൽ പ്രസവിക്കുന്നത് വരെ ആ വീടിന്റെ ഒന്നാമത്തെ കവാടത്തിൽ സെക്യൂരിറ്റി ആയിട്ട് കാവലായിട്ട് നിന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആമിന ബീവി പ്രസവത്തിന്റെ വേദന അറിഞ്ഞിട്ടില്ല. ഹലീമ ബീവിക്ക് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മുത്ത റസൂലിനെ ഹലീമ ബീവിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആമിന ബീവി പറയാണ്, പൊന്നുമോനാണ്, അത്ഭുതങ്ങളുടെ കലവറയാണ്, നോക്കിയാൽ നോക്കി കണ്ണെടുക്കാൻ തോന്നില്ല, പക്ഷെ പാലില്ലാത്തോണ്ട് നിന്നെ ഏൽപ്പിക്കാൻ, അത് കഴിഞ്ഞിട്ട് എന്നെ തിരികെ ഏൽപ്പിക്കണം, വേദനിപ്പിക്കരുത്. അവൻ എന്നെ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും എനിക്ക് തരാത്ത മോനാണ് പറഞ്ഞിട്ടാ കൊടുക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ഉമ്മമാരൊക്കെ പ്രസവത്തിന്റെ വേദന അറിയും, ബാക്കിയുള്ള എല്ലാ ഉമ്മമാരും പ്രസവത്തിന്റെ വേദന അറിയും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ പൊക്കൽ കുടിയിലൂടെ ആദ്യം നിങ്ങൾ മുറിച്ചു കളയാതെ സൂക്ഷിക്കേണ്ട ബന്ധം അത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ബന്ധമാ. മാങ്ങാട്ടൂരുള്ള ചെറുപ്പക്കാരന് 10 വയസ്സായപ്പോഴും ഉമ്മയോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല, 15 വയസ്സായപ്പോഴും കുറഞ്ഞിട്ടില്ല, 20 വയസ്സായപ്പോഴും കുറഞ്ഞിട്ടില്ല. 25 വയസ്സായപ്പോ കടയിൽ വന്നൊരു ഷവർമ കടിക്കുമ്പോ ഫോൺ എടുത്തിട്ട് ഉമ്മയെ വിളിക്കുകയാണ്, ഉമ്മ കൂട്ടുകാരുമൊത്ത് ഞാനെന്ന് കടയിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാണ്, ഉമ്മച്ചിക്ക് എന്തെങ്കിലും ഞാൻ വാങ്ങിക്കൊണ്ടു വരണോ, അവന്റെ സ്നേഹം കുറഞ്ഞിട്ടില്ല. 27 വയസ്സായപ്പോ കൂട്ടുകാര് പറഞ്ഞടാ കല്യാണം കഴിക്കുന്നില്ല, അങ്ങനെ ആലോചന വന്നു തുടങ്ങി. 28-ലോ 29-ലോ കല്യാണം നടന്നു. പിന്നെ അവൻ കടയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഫോൺ വിളിക്കുന്നത് ഭാര്യയാണ്, പെണ്ണിനോട് ചോദിക്കുന്നു, പെണ്ണേ ഞാൻ കുറച്ച് ശവായ കഴിക്കുന്നുണ്ട് കൂട്ടുകാരുടെ കൂടെ, അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോ നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണമോ? ആ പെണ്ണ് മറുപടി പറയുന്നു, വേണ്ട ഇക്കാ ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അത് അടുക്കളയുടെ മറച്ചുവരിൽ നിന്നുകൊണ്ട് ഉമ്മ കേൾക്കുകയാ, ആദ്യമായിട്ട് ഉമ്മാടെ നെഞ്ചു പിടയുന്ന രംഗമാണ്, എന്റെ മകൻ എന്നെ വിളിക്കാതായി പോയല്ലോ, എന്റെ മകൻ
അവനെന്നെ വിളിക്കാറായി പോയല്ലോ. ഏതൊരുമാക്കും മനസ്സിലാക്കാ, അവൻ കല്യാണം കഴിച്ചത് കൊണ്ട് അവന്റെ ഭാര്യയെ തന്നെയാണ് അവൻ വിളിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാക്കാനും കഴിയും. ശരി തന്നെയാണ്. പക്ഷേ പാവങ്ങളായ ഉമ്മമാർക്ക് അത് സഹിക്കാൻ പറ്റൂല. മാങ്ങാട്ടൂരിലെ ചെറുപ്പക്കാരാ, അവര് സാധുക്കളാണ്, സാധാരണക്കാരാണ്. അവരെ നെഞ്ചുപൊട്ടിപ്പോവും മക്കളെ, അവരെ നെഞ്ചുപൊട്ടിപ്പോവും മക്കളെ, അവരെ നെഞ്ചുപൊട്ടിപ്പോവും മക്കളെ. അതുകൊണ്ട് ഭാര്യയോട് സംസാരിച്ചിട്ട് നിങ്ങൾ പറയണം, നീ ആ ഫോണൊന്ന് ഉമ്മാക്ക് കൊടുത്തേ, നീ ഒന്ന് ഫോണൊന്ന് ഉമ്മാക്ക് കൊടുത്തേ. അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവള് കൊടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഭാര്യ ഒരു ടെസ്റ്റ് കൂടിയാണ്. സ്വഭാവം വല്ലതും മാറുന്നുണ്ടോ നോക്കാലോ. കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെ ആക്കണമെങ്കിൽ കഴിഞ്ഞു നിന്റെ ജീവിതം. അതല്ല, ഞാനങ്ങോട്ട് പറയാനിരിക്കായിരുന്നു, ഫോണ് ഞാൻ ഉമ്മ കൂടെ കൊടുക്കട്ടെ ചോദിക്കാനിരിക്കായിരുന്നു. പാവല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ഒരു പ്രശ്നം ഉസ്താദിനോട് ജസ്റ്റ് ചോദിച്ചാ റാഹത്തല്ലേ ചോദിച്ചാ കുടുംബജീവിതം. നിങ്ങൾ വിചാരിക്കും ഉസ്താദന്മാരെ ജീവിതമൊക്കെ അടിപൊളിയാണ്. അവരും കെട്ടിയത് പെണ്ണിനെ തന്നെയാ, ജിബ്രീലിന്റെ പെങ്ങളെ പോലെയൊന്നുമല്ല. ഒക്കെ ഒക്കെ പെണ്ണ് തന്നെയല്ലേ, അതിന്റേതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ആലോചിച്ച് നോക്കിയ ഈ ഉമ്മയുടെ മനസ്സിൽ അങ്ങനെ സങ്കടം വരൂലേ, നീറ്റലുണ്ടാവും, സ്വാഭാവികമാണ്. അതിനെ നമ്മൾ ഹിക്കുമത്തിൽ പരിഹരിച്ചുകൊണ്ട് പോകും. ഇല്ലെങ്കിൽ ആ നീറ്റൽ ഇങ്ങനെ കുടുംബത്തിൽ അങ്ങനെ വീണാൽ നമുക്ക് താങ്ങാൻ പറ്റൂല. അപ്പൊ ഒന്നാമത്തത് ഉമ്മ തന്നെയാണ്, ഒന്നാമത്തത് ഉമ്മ തന്നെയാണ്. നിങ്ങൾ കാരണം ഒരിക്കലും നിങ്ങളുടെ ഉമ്മയുടെ മനസ്സ് വേദനിക്കരുത് എന്ന് മാത്രം നിങ്ങൾ തീരുമാനിച്ചാ മതി. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര് മരണപ്പെട്ടു പോയവരാണെങ്കിൽ ഇതിനപ്പുറം ഒരു ഏത് സദസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്? മുഹറം അവസാനിക്കാൻ പോവാണ്, സഫർ കടന്നു വരാൻ പോവാണ്. വാങ്ങാട്ടുരുപ്പാന്റെ ആണ്ട് നേർച്ചയുടെ സ്വർഗീയാരാമത്തിൽ വന്നിരുന്നിട്ട് അല്ലാ എന്റെ ഉമ്മ ഖബറിലാണ് റബ്ബേ, അവരുടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ എന്നൊന്ന് ദുആ ചെയ്ത് കൊടുത്താൽ മതി. ഉമ്മമാര് മരിച്ചവരൊന്ന് കൈവോക്കി, ഉമ്മമാര് മരിച്ചവര്, ഉമ്മ ഇല്ലാത്തവർ, ഇപ്പൊ ഉമ്മ ഇല്ല, മരണപ്പെട്ട് ഖബറിലാണ്, നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ചൊല്ലിക്കോളി, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ മജ്ലിസിൽ വന്നിരിക്കുന്ന ഈ കൈ ഉയർത്തിയവിടെ നെഞ്ച് വേദനിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മയില്ല ഉസ്താദേ, എന്റെ ഉമ്മയില്ല. പടച്ചവനെ, മാങ്ങാട്ടൂരുപ്പാന്റെ ഹദറത്തിൽ ഈ ആണ്ട് നേർച്ചയുടെ സ്വർഗീയ ആരാമത്തിൽ നിന്ന് ഞങ്ങൾ ചൊല്ലിയ ദിക്ര്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മരണപ്പെട്ടുപോയ ഉമ്മയുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. മക്കള് നെഞ്ച് നീറി ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ഉമ്മാക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്നതിന് കാരണമാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ സങ്കടപ്പെടുത്തല്ല റബ്ബേ, ഞങ്ങൾ ആരെയും ഉമ്മ ശപിച്ചവരാക്കല്ല റബ്ബേ. എന്റെ മാങ്ങാട്ടൂര് വന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മയോട് അങ്ങനെ എന്തെങ്കിലും ഒരു അകൽച്ചയോ ഒരു പിണക്കമോ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉമ്മാക്ക് വേണ്ടി സുറക്ക ചെയ്യണം, ഒരുപാട് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം, എപ്പോഴും ഉമ്മാക്ക് വേണ്ടി കൈയുയർത്തി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോ അല്ലാഹു ഉണ്ട് ലോകത്ത് ചെല്ലും. ആ ഉമ്മയുടെ പൊരുത്തം അല്ലാഹു തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൊണ്ട് ഉമ്മയോടും വാപ്പയോടും ഒരിക്കലും നിങ്ങൾ അകലാൻ പാടില്ല. രണ്ടാമത്തെ പോയിന്റ് വാപ്പയാണ്, രണ്ടാമത്തത് വാപ്പയാണ്. ആ പ്രിയപ്പെട്ട വാപ്പയുടെ ജീവിതത്തിന്റെ ശൈലിയുടെ സന്തോഷമാണ്. ആ വാപ്പയെ ഞങ്ങൾ ഇപ്പൊ മൊബൈലൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഈ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് മറ്റൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഈ അടുത്ത സമയത്ത് ഞാനിങ്ങനെ വെറുതെ വീട്ടില് നോക്കുമ്പോ നമ്മുടെ ഈ അഭിഷാദ് ഗുരുവായൂരിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ കണ്ടതാണ്. അദ്ദേഹം തന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിനികളോട് നിങ്ങളുടെ വാപ്പ ഉരുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്.
അതൊരു ചോദ്യമാണ് പ്രിയപ്പെട്ടവര്, അതൊരു ചോദ്യമാണ്. നിങ്ങളുടെ വാപ്പ ഉരുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോ മക്കൾ ഇങ്ങനെ ആലോചിച്ച് അത്ഭുതപ്പെട്ടിരിക്കുക. ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണെങ്കിൽ ഓട്ടമില്ലാതെ വീട്ടിലേക്ക് ഇനി എങ്ങനെ വരുമെന്ന് ചിന്തിക്കുമ്പോ, കമ്പനി മാനേജരാണെങ്കിൽ കമ്പനി നഷ്ടത്തിലാണ്, ആ സമയത്തൊരു ഉരുകലുണ്ടാവില്ല ഗൾഫിൽ, അങ്ങനെ ഓരോ മേഖലയുടെയും ഉരുക്കമുണ്ട് വാപ്പാക്ക്. ഞാൻ എന്റെ പൊന്ന് വാപ്പായെ കുറിച്ച് ആ സമയത്ത് ചിന്തിച്ചു. അപ്പോഴത്തന്നെ ഫോൺ എടുത്തിട്ട് അദ്ദേഹത്തെ കോൾ ചെയ്ത് വിളിച്ചപ്പോ അദ്ദേഹം നോളജ് സിറ്റിയിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ കയറുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചു എന്നോട് പറഞ്ഞു, ബാക്കു നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ കയറുന്ന ടൈമായിരുന്നു. വോയിസ് ഞാൻ കേട്ടു, വോയിസ് കേട്ടതിന് ശേഷമാണ് ക്ലാസ് എടുത്തത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ എന്റെ ഉപ്പയെ കുറിച്ച് അങ്ങനെ ഓർത്തുപോയി. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ, എത്ര കഷ്ടപ്പെട്ടു. പാടത്തും പാടത്തും ഒക്കെ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ അവരെ ഓർക്കണം. നമ്മുടെ മുന്നിൽ അല്ലാഹു ആഹാരം നമ്മുടെ മുന്നിൽ എത്തുമ്പോ നമ്മൾ വാപ്പയെ ഓർക്കണം, ഉമ്മയെ ഓർക്കണം. അവരെത്രയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പട്ടിണി കിടന്നിട്ടുള്ളത്. ഈ മാങ്ങാട്ടൂരിന്റെ പ്രായം ചെന്ന ഈ ഉപ്പമാർക്കറിയാം അവരുടെ പഴയകാല ജീവിതം. ഇന്നത്തെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത, കുഴി കുത്തിയിട്ട് കുഴിക്കകത്ത് കഞ്ഞി ഒഴിച്ചു കുടിച്ച ഒരു പഴയകാലമുണ്ടായിരുന്നു. ഇന്ന് വലിയ റോഡും പാലവും വീടും കൊട്ടാരവും, നാല് മക്കളുണ്ടെങ്കിൽ ആറ് വാഹനവും ഒക്കെ ആയി നാം വലിയ സംവിധാനവും സൗകര്യവും ഉള്ളവരായി മാറുമ്പോ, ആ പഴയകാലം ഇടയ്ക്കൊക്കെ രാത്രി ഒന്ന് മക്കളെ ഓർമ്മിപ്പിക്കുന്നൊരു നല്ലതാണ്. ഉമ്മയോട് പരിഗണന കൊടുത്താൽ പോലും ചില ഉപ്പമാർക്ക് ഒരു പരിഗണനയും കിട്ടാത്ത വീടുകളുണ്ട്, ഒരു പരിഗണനയും കിട്ടാത്ത വീടുകൾ. വാപ്പാടെ അഭിപ്രായത്തിന് പോലും വിലയില്ല. നിങ്ങൾ ചെലക്കാണ്ടിരിക്കുക വാപ്പാന്നാണ് മക്കൾ പറയാം. ചെലക്കാണ്ടിരിക്കുക വാപ്പ, ഉമ്മാനോട് പറയും, ഉമ്മ ആ കിളവനോടൊന്ന് വാ പൂട്ടാൻ പറയും. ഓ എന്താണ് ഇപ്പൊ നല്ല ഉഷാറ് പറയാൻ, മോന് പനിയാണെന്ന് പറഞ്ഞപ്പോ ആ തോളത്തേക്ക് എടുത്തിട്ടിട്ട് വാപ്പ ഓടി ഒരു ഓട്ടമുണ്ട്. പ്രിയപ്പെട്ട എന്റെ മാങ്ങാട്ടൂരിലെ സഹോദരങ്ങളെ, നിങ്ങളെ കൊണ്ട് ഓടി ഒരു ഓട്ടമുണ്ട്. സമയത്ത് വാഹനം കിട്ടാതെ കിലോമീറ്ററുകളോളം ചെരിപ്പിടാതെ പനി കൂടി വിറയ്ക്കുന്ന മോനെ തോളത്ത് വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിയ പഴയകാലത്തെ ഉപ്പമാരുടെ കഥ പറയുന്ന, കണ്ണീരിന്റെ കഥ പറയുന്ന ചില നിമിഷങ്ങളുണ്ട്. നമ്മളത് മറക്കാൻ പാടില്ല. ഇന്ന് സംവിധാനങ്ങൾ കൂടുമ്പോ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പട്ടിണി കിടന്നിട്ട് കയ്യിലിരിക്കുന്ന ആഹാരം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്തിട്ട് ആ പ്രിയപ്പെട്ട മക്കളെ ഊട്ടിയും ഉറക്കിയും പട്ടിണി മറന്ന് ജീവിച്ച ഉപ്പമാരെ ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതായിരിക്കണം ആണ്ട് നേർച്ചയുടെ ദിവസങ്ങൾ. ഇവിടെ അരി കൊടുത്തു ഇറച്ചി കൊടുത്തു എന്നൊക്കെ ഉസ്താദ് പറഞ്ഞല്ലോ. ഉപ്പാക്ക് വേണ്ടി ആയിക്കോട്ടെ, എന്റെ ഉപ്പാക്ക് വേണ്ടി ആയിക്കോട്ടെ. അങ്ങനെ ഒരാൾ നടന്ന് ഉസ്താദിന്റെ അടുത്ത് വരികയാണ്. ഉസ്താദ് ഇവിടുത്തെ കോളേജിൽ എത്ര കുട്ടികളുണ്ട്? അത് 10-20 കുട്ടികളുണ്ട്. അതിൽ ഒരു കുട്ടിയുടെ ചെലവ് ഒരു വർഷത്തിൽ എന്റെ വാപ്പാന്റെ പേരിൽ ഞാൻ ഏറ്റെടുത്തു. എന്റെ വാപ്പ ഞങ്ങൾ 5 മക്കളെ പോറ്റി വളർത്താൻ കഷ്ടപ്പെട്ടു. ഇന്ന് വാപ്പാക്ക് വേണ്ടി ഖുർആൻ 24 മണിക്കൂർ ഓതുന്ന ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ചെലവ് ഞാൻ ഏറ്റെടുക്കുകയാണ്. എന്റെ വാപ്പാക്ക് അതിന്റെ കൂലി കവർ കിട്ടട്ടെ. എന്താണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ആലോചിക്കുക നിങ്ങൾ. ആ ബന്ധത്തിന്റെ ആണിക്കല്ലിൽ രണ്ടാമത്തെ നിന്റെ വാപ്പയാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. വാപ്പയുടെ വർത്തമാനത്തിനും ഉമ്മയുടെ വർത്തമാനത്തിനൊന്നും ഒരു പരിഗണനയില്ല. നമ്മൾ നമ്മുടെ സ്വയം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നു. എത്ര സംവിധാനമാണെന്ന് ലോകത്തുള്ളത്. നിങ്ങളുടെ ഇഷ്ടമതം, നിങ്ങളുടെ ഇഷ്ട ദൈവം, നിങ്ങളുടെ ഇഷ്ട ചെക്കൻ, ഇഷ്ട പെണ്ണ്, അവിടെ മതമില്ല, മൂല്യങ്ങളിൽ ഒന്നുമില്ല. അങ്ങനെ ജീവിക്കുക, അങ്ങനെ സുഖിക്കുക, അങ്ങനെ സന്തോഷിക്കുക. കല്യാണത്തിന് മുമ്പ് വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുക. സോഷ്യൽ മീഡിയയിൽ എത്ര 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 വിവാഹമോചനം, കൊലപാതകം, മുടിക്കുത്തിന് പിടിച്ച് ചിവരിലിടിച്ചു പരാതിയുടെ കെട്ടുകൾ കുന്നുകൂടി കിടക്കുന്നുണ്ട്. ഇസ്ലാമികമായ ചുറ്റുപാടിന്റെ സൗന്ദര്യം അറിയാതെ പോകുന്നത് കൊണ്ടാണ്. മൂന്നാമത് നിന്റെ സഹോദരി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സഹോദരിമാരുടെ കല്യാണം കഴിയുന്നതോടുകൂടി അവസാനിപ്പിച്ചു കളയല്ലേ നിങ്ങളുടെ സ്നേഹം. അവനൊരു ചെക്കന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവര് തമ്മിലായിക്കോളും. അവൾക്ക് ഒരുപാട് സ്വർണം കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഇടപ്പാള് ടൗണിൽ 2 കടമുറി തന്നെ കൊടുത്തിട്ടുണ്ട്. വാപ്പ ഒന്നും എനിക്ക് തന്നിട്ടില്ല, ഒക്കെ കൊടുത്തത് മോക്കാണ്. ആ മോളോടാണ് വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും സ്നേഹം കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട്
കൊണ്ട് എന്തിനാണ് ഇനി അവളെ കാര്യം ഞങ്ങൾ നോക്കുന്നത്? ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൈമലർത്തല്ലേ. സ്വന്തം കൂടെ പറപ്പായ സഹോദരന് ഒരു ചായട്ട് കൊടുക്കുമ്പോ ഇന്നും ഒരു സന്തോഷം. ഈ വന്നിരിക്കുന്ന സഹോദരിമാരെ ജീവിതത്തിൽ അല്ലാഹു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സഹോദര സ്നേഹത്തിന്റെ വലിപ്പമാണ് വിളിച്ചറിയിക്കുന്നത്. എന്ത് സന്തോഷമാണ് അവർക്ക്! നമ്മുടെ പെങ്ങൾ ഒരു ചായട്ട് തരുമ്പോ ഒരു സന്തോഷമില്ലേ? പെങ്ങന്മാരുള്ളവർക്ക് അത് അറിയുള്ളൂ. മൂന്ന് പെങ്ങന്മാരുണ്ട് ഉസ്താദിന്. അള്ളാഹുവേ നല്ല ജീവിതം നീ കൊടുക്കറഹ്മാനെ, നല്ല സന്തോഷമുള്ള ജീവിതം കൊടുക്ക. തന്റെ സഹോദരൻ ചെയ്യുന്ന ദീനീ ഖിദ്മത്തിന്റെ കൂലി അവരെ ജീവിതത്തിലൂടെ നീ കൊടുക്കറഹ്മാനെ. എത്ര സന്തോഷമാണ് സഹോദര സഹോദരിമാര്. അല്ലെ, പെരുന്നാളൊക്കെ വരുമ്പോ സഹോദരിയുടെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോ അല്ലോ അവർക്ക് വലിയ സന്തോഷമാവും. നമ്മൾ തിരക്കാന്ന് പറഞ്ഞ് വിശേഷ ദിവസങ്ങളൊന്നും അവരെ മറന്നുപോരുത്. കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ, 100 ഏക്കർ കൊടുത്തതല്ലേ, 200 പവൻ കൊടുത്തതല്ലേ, ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൈസക്ക് വേണ്ടിയിട്ടല്ല, അങ്ങനെ ചെന്ന് കാണണം. ഞാൻ എന്റെ സ്നേഹസാഗരത്തിൽ എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ 7-8 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് ഒരു അഭയം. അപ്പൊ അങ്ങനെ അവിടെ ഒരു സഹോദരൻ ഒരു സഹോദരി കൊണ്ടുവന്നാക്കിയിട്ട് പോയി. ഒരു രംഗം ഉണ്ടല്ലോ, ആ രംഗം അല്ലോ കൽബ് വെന്തു പോകും ആ രംഗം പറഞ്ഞാൽ. ഒരു സഹോദരൻ സഹോദരി കൊണ്ടുവന്നാക്കിയിട്ട് പോയതാ. സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി, സഹോദരിക്ക് മക്കളില്ല, ഒറ്റപ്പെട്ട് കുറെ കാലം ജീവിച്ചു. ഈ സഹോദരൻ തന്നെയാണ് അവരെ പരിപാലിച്ചത് നോക്കിയതൊക്കെ. ഇപ്പൊ സഹോദരന് സുഖമില്ല, അദ്ദേഹത്തിന് മക്കളും മരുമക്കളൊക്കെ ഉണ്ട്. അവരുടെ വീട്ടിൽ കൂടെ തന്നെയാണ് ഈ പെങ്ങളെ താമസിച്ചിരുന്നത്. പെങ്ങൾക്ക് പ്രായം ഒരുപാടായി, സഹോദരനും പ്രായം ഒരുപാടായി. പക്ഷെ ഇപ്പൊ പഴയതുപോലെ സഹോദരനെ നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളൊന്നും പരിഗണനയോടുകൂടി അവരെ നോക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് സ്നേഹസാഗരത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ആ സഹോദരിയെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു രംഗം നമ്മൾ ആലോചിച്ച് നോക്കണം. 70-75 വയസ്സ് വരും അവർക്ക്. ആ ഉമ്മമ്മ എവിടെ ആക്കിയിട്ട് ആ ഉപ്പാപ്പ ഇറങ്ങിപ്പോണ രംഗമുണ്ട്. സഹോദരങ്ങളെ സഹിക്കാൻ പറ്റും, എന്തോ ഒരു സ്നേഹമാണ്, എന്തോ ഒരു ഇഷ്ടമാണ്. ചെറിയ കുട്ടികളെ പോലെ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്ത് ഔഷാദ് വാക്കുകയും നല്ലൊരു നോക്കും, ഒരു പ്രശ്നം ഉണ്ടാവൂല, സന്തോഷമായിട്ട് നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ ഒരു ഗതി. ഒരു വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ഇല്ലെങ്കിൽ അവർ സന്തോഷമായിട്ട് കഴിയും. ഇന്ന് അൽഹംദുലില്ലാ അവർക്ക് സ്വന്തം മകനെ പോലെയാണ് ഞാനൊക്കെ. അവരൊന്ന് കരഞ്ഞാൽ ഇന്ന് ഇവിടെ എനിക്ക് വേദനിക്കും. അങ്ങനെയാണ് അവരെ പരിഗണിക്കുന്നത്. അള്ളാഹുവേ ഈ സ്നേഹബന്ധവും ഈ ഖിദ്മത്തും സ്വീകരിക്കണേ റബ്ബേ. അതുകൊണ്ട് സഹോദരിമാരെ കരയിപ്പിക്കരുത്, പെങ്ങന്മാരെ സങ്കടപ്പെടുത്തരുത്, പെങ്ങന്മാരെ വേദനിപ്പിക്കരുത്, പെങ്ങന്മാരെ നൊമ്പരപ്പെടുത്തരുത്. അവർക്ക് കൊടുക്കേണ്ടുന്ന പരിഗണനയും സ്നേഹവും ഏത് കാലത്തും കൊടുക്കണം. ഒരു മിഠായി വാങ്ങുമ്പോ അവരെ ഓർക്കണം, വീട്ടിലൊരു വിശേഷം ഉണ്ടാകുമ്പോ അവരെ ഓർക്കണം, ഒരു പുതിയ ഫുഡ് വെക്കുമ്പോ അവരെ ഓർക്കണം, ഒരു പുതിയ വസ്ത്രം വാങ്ങുമ്പോ അവരെ ഓർക്കണം. നിന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നിന്നോടൊത്ത് തോളു ചേർത്ത് കളിച്ചും ചിരിച്ചും അടിച്ചും ബഹള വെച്ചും കലഹിച്ചും നടന്നിരുന്ന കുഞ്ഞുകാലത്ത് നിന്റെ കൂട്ടുകാരി പെങ്ങള് എത്ര വലുതായാലും എത്ര മുതിർന്നവളായാലും ഏത് വലിയ കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടാലും എന്റെ ആങ്ങളയുടെ കയ്യിൽ നിന്ന് എന്റെ കൂടപ്പുറപ്പിന്റെ കയ്യിൽ നിന്നൊരു സമ്മാനം വാങ്ങാ ആർത്തിയുള്ള മനസ്സുമായിട്ട് വീടിന്റെ മുമ്പില് കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് സഹോദരിമാരുമായി പിണങ്ങി കഴിയുന്നവരുണ്ടോ ഇന്ന് തന്നെ പരിഹരിക്കണേ. അങ്ങാട്ടൊരു പാന്റെ ആണ്ട് കഴിഞ്ഞിവിടം ഇറങ്ങുമ്പോ ഫോണിലൂടെ വിളിച്ചാൽ അവർ ഉറങ്ങിപ്പോയി എന്ന് കരുതിയിട്ട് വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് കൊടുക്കണം. ഞാനാണ് എത്ര വർഷമായി നിന്നോടൊന്ന് സംസാരിച്ചിട്ട് ഇന്ന് ചിലപ്പോ രാത്രി ഞാൻ മരണപ്പെട്ടു പോയാലോ, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പിണക്കമില്ല. ഞാൻ അള്ളാഹുവിന് കായുസ് തന്നാല് നാളെ ഞാൻ നിന്നെയും നിന്റെ മക്കളെയും കാണാൻ അങ്ങോട്ട് വരികയാണ് എന്ന് പെങ്ങളോട് മെസ്സേജ് കൊടുക്കുന്ന ആങ്ങളെ ആവാൻ അള്ളാഹുവെ പൊളച്ചവനെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. പറയുന്നു പിന്നീട് ബന്ധത്തിന്റെ ആണുക്കല്ല എന്ന് പറയുന്നത് സഹോദരനാണ്. പിന്നെ സഹോദരനാണ് ആരാണ് കുടുംബത്തിലെ സഹോദരനെ പരിഗണിക്കുക? 6 പെങ്ങന്മാരുടെ കല്യാണം നടത്തി കൊടുത്തു,
ആറ് പെങ്ങന്മാരുടെ കല്യാണം നടത്തി കൊടുത്തു. ആ പെങ്ങന്മാരിൽ ഏറ്റവും മൂത്ത കുട്ടിയുടെ പെൺകുട്ടിയുടെ കല്യാണവും നടത്തി കൊടുത്തു. ഇന്നും സ്വന്തമായ ഒരു വീടില്ലാത്ത സഹോദരൻ എത്ര സ്ഥലത്തുണ്ട്? ഒരാളെ എനിക്കറിയാന്ന് ഞാൻ പറഞ്ഞ 100 ആളെ നിങ്ങൾക്കറിയാന്ന് നിങ്ങൾ പറഞ്ഞു. ഷാർജയിലും ഖത്തറിലും കുവൈറ്റിലും മസ്കറ്റിലും ബഹ്റൈനിലും ദുബായിലും യുഎയിലും ഒക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ മെഴുകുതിരി പോലെ എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് സ്വന്തമായിട്ടൊരു കൂടൊരുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത 30-40 പ്രവാസ ലോകത്ത് എരിഞ്ഞു തീർന്ന ജന്മങ്ങൾ അത്ര. എന്നിട്ട് ആ സഹോദരനോ സഹോദരന്റെ മക്കൾക്കോ എന്തെങ്കിലും വിഷയമുണ്ടായാൽ ഈ പെങ്ങന്മാര് പലരും പറയും, എന്താ അവന്റെ ഭാര്യക്കുണ്ടല്ലോ, അവര് കൊടുത്തോളും, അവര് ചെയ്തോളും. അങ്ങനെ 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 അവഗണനയുടെ മറ്റൊരു മോശമായ രൂപം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചവനെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ജന്നത്തുക്കാവൻ ആറുക്കാ നിന്റെ സ്വർഗമാണ് നിന്റെ നരകമാണ് നിന്റെ ഉമ്മയും വാപ്പയും എന്ന് പറഞ്ഞ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ ശീർഷകത്തിന് താഴെ നിന്റെ പ്രിയപ്പെട്ട മക്കളെയും സഹോദരങ്ങളെയും അല്ലാഹു ചേർത്ത് വെക്കുകയാണ്. ഇന്നെന്തേ നമ്മുടെ ജീവിതത്തിൽ പറക്കത്തില്ലാത്തത്? ചെറുപ്പക്കാര് പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന 15 വയസ്സ്, 16 വയസ്സ്, 17 വയസ്സ്, 20 വയസ്സ് പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു. സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ ബറക്കത്തില്ലാണ്ടാകുന്നു. പഴയതുപോലെയല്ല ഉസ്താദേ, ദുബായിൽ ഒരു ഷോപ്പ് മാത്രമുള്ളപ്പോ എന്റെ നാട്ടിലെ പള്ളിക്ക് കൊടുക്കും, പള്ളിക്കൂടത്തിന് കൊടുക്കും, യത്തീമിന് കൊടുക്കും, വിധവയ്ക്ക് കൊടുക്കും, എന്റെ കുടുംബത്തിന് നോക്കും ഒക്കെ ചെയ്തിട്ടും എനിക്ക് കഷ്ടപ്പാട് വന്നിട്ടില്ല. ഇന്ന് 20 ഓളം വരുന്ന ഷോപ്പുകൾ എനിക്കുണ്ട്. പക്ഷേ ബാധ്യതയോടെ ബാധ്യത തന്നെയാണ്, നാട്ടിൽ വന്നാലും ആങ്ങാട്ടൂർ പള്ളിയുടെയും സ്ഥാപനത്തിന്റെയും ഒരാവശ്യം പറഞ്ഞാ പോലും ഒരു ചെറിയ സാമ്പത്തികം പോലും കൊടുക്കാൻ കഴിയാത്ത വിധം ഞാൻ കഷ്ടപ്പാടിലാണെന്ന് പറയാൻ കാരണമെന്ത്? അല്ലാഹു ബറക്കത്തെടുത്തു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിങ്ങൾക്ക് തന്ന ബറക്കത്തിനെ എടുത്തു കളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണതിന്റെ കാരണമെന്നറിയോ? അല്ലാഹു റസൂൽ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വിശാല തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആയുസ് കൂടാ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപകടമില്ലാതെ, ആപത്തുകളില്ലാതെ, മാരക രോഗങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ ദീർഘകാലം നിങ്ങൾക്ക് ജീവിച്ചിരിക്കണമെന്ന മോഹമുണ്ടോ? അല്ലാഹു റസൂൽ പറയുന്നു, നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. മാങ്ങാട്ടൂര് പിണങ്ങിക്കടിയുന്ന സഹോദരിമാര് സഹോദരങ്ങളെ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്നത്തെ രാത്രിയിൽ അവരുമായി നിങ്ങൾ ഇണങ്ങിയാൽ, നിങ്ങളുടെ പിണക്കം നിങ്ങൾ പറഞ്ഞവസാനിപ്പിച്ച നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ മനസ്സിന്റെ കല്ലിനെ പറഞ്ഞു പറഞ്ഞ് മയപ്പെടുത്തി നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ സംയമനത്തിലായാൽ, നിങ്ങൾ ഐക്യത്തിലായാൽ, എന്തിനാണ് പിണങ്ങുന്നത്? എന്തിനാണ് അകലുന്നത്? മഹലിൽ പ്രശ്നമുണ്ടാക്കി, നാട്ടിൽ പ്രശ്നമുണ്ടാക്കി, സംഘടനയിൽ പ്രശ്നമുണ്ടാക്കി, പാർട്ടിയിൽ പ്രശ്നമുണ്ടാക്കി, കടയിൽ പ്രശ്നമുണ്ടാക്കി, അങ്ങനെ അകന്നകന്നകന്ന് ജീർണിച്ചവരായി പോകാതെ ചേരാൻ പഠിക്കണേ, ചേർക്കാൻ പഠിക്കണേ, ഒരുമിച്ച് നിൽക്കാൻ പഠിക്കണേ. അല്ലാഹു റസൂൽ പറയാ, നിങ്ങൾ ബന്ധം മുറിച്ചു കളയും തോറും, നിങ്ങൾ അകന്നകന്ന് പോകാൻ തുടങ്ങും തോറും നിങ്ങളുടെ ഭക്ഷണത്തിൽ ബറക്കത്തില്ല, നിങ്ങളുടെ ആയുസ്സിൽ ബറക്കത്തില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തില്ല, നിങ്ങളുടെ ഇബാദത്തുകൾ വെറും അഭിനയമായി അതപ്പതിച്ചു പോയി. ആരംഭ റസൂൽ അത് പറയുമ്പോ, മാങ്ങാട്ടൂർ വന്ന പെങ്ങളെ, കല്യാണങ്ങൾ നിങ്ങൾക്ക് മാത്രമുള്ളതായി, മരണം നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളും മാത്രമുള്ള ചുവരുകൾക്കകത്തായി, വിശേഷങ്ങളും ആവശ്യങ്ങളും ഒക്കെ അങ്ങനെയായി. ഒരിക്കലും അങ്ങനെയാവല്ലേ? നിങ്ങളുടെ മനസ്സുകൊണ്ട് ഏറ്റവും വലിയ താഴ്മയിലേക്ക് വിനയത്തിലേക്ക് നിങ്ങളൊന്ന് മടങ്ങി വരണേ. പക്ഷെ വേറൊരു പ്രശ്നമുള്ളത്, ആ പക മനസ്സിന്ന് പോകില്ല. നിങ്ങൾ പറയും ബാക്കവി നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവാ, പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ അവരുമായിട്ട് പിണങ്ങിയതെന്ന് നിങ്ങൾക്കറിയോ? എന്റെ സഹോദരിയായിട്ട് ഞാൻ 7 വർഷമായിട്ട് മിണ്ടിയിട്ടില്ല. എന്താ കാരണം എന്ന് ബാക്കവിക്ക് അറിയോ? നിങ്ങൾ പ്രസംഗിക്കണ പോലല്ല, ഒരു മൃഗം എന്നോട് ചെയ്യൂല ബാക്കവി, അത്രക്ക് ക്രൂരതയാണ് വിളിച്ചത്, ക്രൂരത. കൊല്ലണം ഞാൻ അവളെ പരസ്യമായിട്ട്, അത്രക്ക് ദേഷ്യം എനിക്കുണ്ട്. അതിന്റെ പേരിൽ അള്ളാഹ് നരകം തന്ന ഞാൻ അങ്ങ് വാങ്ങിച്ചോളാം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, എത്ര വൃത്തികെട്ടവനാണ് അവൻ.
അങ്ങനെ പറയും ചില ആളുകൾ. ദാടി ഉണ്ടാവും, മൂന്ന് ഹജ്ജും ചെയ്തിട്ടുണ്ടാവും കുടുംബസമേതം. ഡയലോഗ് എന്താ? ഞാൻ അവളുമായി പിണങ്ങിയിരിക്കുന്നതിന്റെ പേരില് അള്ള എനിക്ക് നരകം തന്നാൽ അത് ഞാൻ വാങ്ങിക്കോളാം. എത്ര വൃത്തിയിട്ട വർത്തമാനമാണ്! അവൻ മുഅ്മിനാണോ? അങ്ങനെ പറയുന്ന ആൾ മുഅ്മിനാണോ? കരത്തഴമ്പ് നോക്കിയിട്ട് തീരുമാനിക്കണ്ട. അങ്ങനെ പറയുന്ന ആൾ എങ്ങനെ മുഅ്മിനാകും? ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട് പറയാ, നിങ്ങളുടെ ഉമ്മ എന്നോട് കാണിച്ചത് നിങ്ങൾ ഓർത്തു നോക്കി. വേറെ ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിലും ഉണ്ടല്ലോ നിങ്ങളുടെ ഉമ്മാക്ക് പാലിനകത്ത് കലക്കി കൊടുത്ത് എന്നേ ഇന്ന് നാല് ഹത്തം കഴിഞ്ഞനെ. പക്ഷേ ഞാനായോണ്ട് സഹിച്ചു. അതുകൊണ്ട് നിങ്ങൾ ആ ഉമ്മയെ കാണാൻ ഇനി പോയാൽ പിന്നെ ഞാനും നിങ്ങളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. താത്താട ഡയലോഗ ഇത് കേൾക്കുമ്പോ അവളെ ചുണ്ടും അവളെ കവളും അവളെ ശരീരത്തിന്റെ ചൂടും ആലോചിച്ചിട്ട് ഈ പോങ്ങനായ വെങ്കൂസം പറയും, എന്നാ പിന്നെ വേണ്ട, പിന്നെ പോ. ശരി, എനിക്ക് നീ മതിയുടെ ചക്കര കുട്ടി പൂമുഖവാതിൽ സ്നേഹം വിടത്തുന്ന നിങ്ങൾ ചുമന്നോണ്ട് നടന്നോ? ചുമന്നോണ്ട് നടന്നോ? മൂന്ന് കഷണം തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവെക്കുമ്പോഴേ ഒരുത്തിനുണ്ടാവൂലേ? അതാ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സിനിമാ സംവിധായകന്റെ മയ്യത്ത് എറണാകുളം സെൻട്രൽ ജുമാമസിൽ കൊണ്ടുവന്ന് അടക്കി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. കൊണ്ടുവന്ന് അടക്കുമ്പോ അവിടുത്തെ ഖത്തീബ് ഉസ്താദ് റൂമിൽ കയറി നിന്നിട്ടൊരു ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്തു. ഞാനത് കണ്ടപ്പോ ഒരുപാട് കാര്യം ഞാനിങ്ങനെ ആലോചിച്ചു. അദ്ദേഹം പറയാ, ഈ പള്ളിക്കകത്തും പുറത്തും നിറച്ച ആളായിരുന്നു ആ സഹോദരന്റെ കബറടക്കാൻ. നല്ലതാണ്, ഒരുപാട് ആളുകൾ കൂടുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ പറയാണ് ഉസ്താദ് പറയാണ്, ഇപ്പൊ ആരാണ് താഴെയുള്ളത്? അതൊരു ചോദ്യമല്ലേ? നെഞ്ചു പൊട്ടുന്ന ചോദ്യമല്ലേ? ഇപ്പൊ ആരാണ് താഴെയുള്ളത്? അടക്കിയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പൊ ആരാണ് താഴെയുള്ളത്? ആരുമില്ല. ഖബർ മാത്രം, ഖബറിന്റെ മുകളിൽ രണ്ട് ചെടി മാത്രം. എല്ലാരും അങ്ങനെ തന്നെയാണ്. ഞാനും നിങ്ങളും എവിടം വരെ വരും? ആര് വരും? എങ്ങനെ വരും? ഒന്നുണ്ടാവൂല. മനുഷ്യാമി മറന്നിടുന്നോ, മസ്താടി നടന്നിടുന്നോ, ധനമോഹം കവർന്നിടുന്നോ, ദുനിയാവ് വിടൂലെന്നോ. മനുഷ്യാമി മറന്നിടുന്നോ, മസ്താടി നടന്നിടുന്നോ, ധനമോഹം കവർന്നിടുന്നോ, ദുനിയാവ് വിടൂലെന്നോ. തോന്നലുണ്ടാവും കൊറേ സ്വർണവള ഇങ്ങനെ കിട്ടുമ്പോ ഇത് തന്നെയാണ് എന്റെ ജീവിതം. ആഹാ ആഹാ അങ്ങനെ കുരിക്കുന്നത്. കൊറേ ഷോപ്പ്, പുതിയ പുതിയ ഷോപ്പൊക്കെ തുടങ്ങി. അപ്പൊ അതില് അത് തന്നെയാണ് എന്റെ ജീവിതം. ഇത് എനിക്കൊരു പ്രശ്നം ഉണ്ടാവൂല, ഇനി എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവൂല, ഇനി ഞാൻ തന്നെയാണ് എടപ്പാളത്തെ രാജാവ്, ഞാൻ തന്നെയാണ് മാങ്ങാട്ടൂരിലെ എല്ലാ തോന്നലുണ്ടാവും. പെട്ടെന്നാണ് ഒരു ദിവസം മൂത്രം ചുമന്ന കളറിൽ വരുന്നു, കഫൻ ചുമന്ന നിറത്തിൽ പോകുന്നു, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പ് തീരുന്നില്ല. അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോ ഡോക്ടർ പറയാണ്, മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ശരീരത്തിൽ അർബുദത്തിന്റെ അണുക്കൾ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ് ആണ്. പെട്ടെന്ന് RCC പൊക്കിയോളിയും. ഇപ്പൊ ചികിത്സ തുടങ്ങിയാൽ ചിലപ്പോ രക്ഷ കിട്ടും. പിന്നെ ഈ കുലുക്കം ഉണ്ടാവൂല, പിന്നെ കിലുക്കം ഉണ്ടാവൂല, പിന്നെ കൂട്ടുകാരനെ കാണുമ്പോ ബൈക്കിൽ ഇതൊന്നും ഉണ്ടാവൂല. എല്ലാം കഴിഞ്ഞ് പഴയതുപോലെ കൈ പൊങ്ങൂല, കാല് പൊങ്ങൂല, ഒക്കെ അവസാനിച്ചു. ഇതാണ് ജീവിതം. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കൺമുമ്പിൽ എത്ര ആളുകളെ നിങ്ങൾ കണ്ടു! നിങ്ങളുടെ കൺമുമ്പിൽ തടിവടി പോലെ നിന്ന എത്ര ആളുകളെ അള്ളാഹു കിടത്തി. എന്നിട്ട് നമ്മൾ ഇപ്പോഴും ഒരു നാണയത്തെട്ടിന്റെ പേരിൽ പിണങ്ങയും തർക്കിച്ചും അകന്നും വീണ്ടും അകലാൻ, ഒന്ന് ചേരാൻ ശ്രമിക്കുമ്പോ വീണ്ടും അകലാൻ, അതിനിടയിലൂടെ കുത്തിത്തിരിപ്പ് നടത്തിയും പാരവെച്ചും ഞാനും നിങ്ങളും നാട്ടിലും മഹല്ലിലും പള്ളിയിലും കടകളിലും കച്ചവടങ്ങളിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി, സർവ്വതിന്റെയും ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി. ഇന്നലിൽ മാലി സമ്പത്തിനൊരു ലഹരിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ മൊത്തം പൊരുള്, ബന്ധങ്ങൾ മുറിയുന്നതിന്റെ കാരണം സമ്പത്താണ്. ഉമ്മയെ മക്കൾ അവഗണിക്കുന്നതിന്റെ കാരണം സമ്പത്താണ്. ബന്ധങ്ങൾ എവിടെ മുറിഞ്ഞിട്ടുണ്ടോ അവിടെ പ്രധാനപ്പെട്ട ശത്രു സമ്പത്ത് തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണം.
നിങ്ങൾ ആ വിഷയത്തിൽ തർക്കിക്കാൻ വരണ്ട. ഒരു 10-90 വരുന്ന വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ നോൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ആ വിഷയത്തിൽ എന്നോട് നിങ്ങൾ തർക്കിക്കണ്ട. ഒരു ഉമ്മ മരണപ്പെട്ട സ്നേഹസാഗരത്തിൽ ആ ഉമ്മയുടെ മയ്യത്ത് പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന അടക്ക് നിസ്കരിച്ചിട്ട് പള്ളിക്കകത്തുനിന്ന് മയ്യത്ത് പുറത്തിറക്കുമ്പോ കോമ്പൗണ്ടിനകത്തേക്ക് വിലപിടിപ്പുള്ള വാഹനം അങ്ങോട്ട് കയറി വരികയാണ്. ആരാ? ഉമ്മയുടെ മൂത്ത മകൻ. 3 കൊണ്ട് ഈ ഉമ്മ സ്നേഹസാഗരത്തിൽ കിടന്ന് എന്റെ മോനെ ഒന്ന് കാണണം ഉസ്താദെ. അടിച്ചവരാണ്, വലിച്ചിറക്കിയവരാണ്, പരിഹസിച്ചവരാണ്. പക്ഷെ ഉമ്മാന്റെ ആഗ്രഹം മോനെ ഒന്ന് കാണണം ഉസ്താദെ. എങ്ങനെയെങ്കിലും കിട്ടും, ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, കിട്ടിയില്ല നമുക്ക്. ആ ഉമ്മ മരിച്ചപ്പോ മോന് കിട്ടി, ഉമ്മായും കിട്ടി, സ്നേഹസാഗരം കിട്ടി, നൗഷാബാ കവിയും കിട്ടി, എല്ലാരും കിട്ടി. എന്നിട്ട് മോൻ വന്നിട്ടുണ്ടല്ലോ ഉമ്മാടെ മയ്യത്ത് കാണാനും. അതൊന്നുമല്ല വന്നത്, ഉമ്മാന്റെ പേരിൽ തിരുവനന്തപുരം കഴുക്കൂട്ടം എന്ന് പറയുന്ന ടൗൺ, ടെക്നോ പാർക്കും ടെക്നോ സിറ്റിയും ഒക്കെ വരുന്ന വലിയ വിശാലമായ ടൗണിൽ ഒരു 3.5 സെന്റ് സ്ഥലം, അത്രേ ഉള്ളൂ, 3.5 സെന്റ് സ്ഥലം ഉണ്ടാവും ഉമ്മക്ക് സ്വന്തമായി. ആ സ്ഥലം കാണും ഇനി സ്നേഹസാഗരം എഴുതിയെടുത്ത് നൗഷാദ് വാക്കവിയും കാണാൻ തട്ടിയെടുത്താലോ. നൗഷാദ് വാക്കവിയെ കുറിച്ച് മൊത്തത്തിൽ കേൾക്കുന്നത് തന്നെ പൈസ തട്ടിപ്പാണ്, പ്രസംഗ മാഫിയാണ് എന്നൊക്കെയാണ്. ബക്കറ്റ് 10 പിരിച്ചാൽ 2 വണ്ടി വെച്ചോണ്ട് പോകുന്നൊക്കെയാണ് പറയാം. അപ്പോ അങ്ങനെയുള്ള ആളല്ലേ, അപ്പൊ ഉമ്മാന്റെ 3.5 സെന്റ് ചിലപ്പോ എവരങ്ങ് തട്ടിയെടുത്താലോ എന്നറിയാൻ വേണ്ടിയിട്ട് മൂത്ത മകൻ വന്നതാണ്, ഉമ്മയെ കാണാനല്ല. ആ മഹല്ലുകാരവനെ അടിച്ചില്ല എന്നേ ഉള്ളൂ. ആ കബറടക്കാൻ ഞങ്ങൾ കൊണ്ടുചെന്ന മഹല്ലുകാര് ഈ മകനെ അടിച്ചിട്ടില്ല. അതാണ് ഇന്നത്തെ കാലം, അതാണ് ഇന്നത്തെ കാലം. തോളത്ത് വെച്ചും മടിയിൽ വെച്ചും ഓമനിച്ചും ലാളിച്ചും പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് നടക്കുന്നവരെ ഇന്നലിൽ മാലില്ല നറാറാ. സമ്പത്തിനൊരു ലഹരിയുണ്ട് കലറാറത്തിൽ ഹംരി, അത് കള്ളിന്റെ ലഹരിയേക്കാൾ ലഹരി പോലെയാണ്. മുഹദ്ദിസീങ്ങൾ പറയുന്ന കള്ളിന്റെ ലഹരിയേക്കാൾ കാഠിന്യമാണ്.